ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ടിപിൻ, അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും, അഥവാ നമ്മൾ ടിപിന് മറന്നുപോയാൽ അതെങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വിശദീകരിക്കാൻ പോകുന്നത്. പവർ ഓഫ് അറ്റോണി കൊടുക്കാത്ത ഡിമാറ്റ് അക്കൗണ്ടുകളിൽ ഹോൾഡിങ്ങിലുള്ള ഷെയർ അല്ലെങ്കിൽ മാർജിനിൽ മേടിച്ച ഷെയറുകൾ സെല്ല് ചെയ്യണമെങ്കിൽ ടിപിൻ എന്ന് പറയുന്ന 6 അക്കമുള്ള നമ്പർ എൻട്രി ചെയ്യണം. ടിപിനിൻ്റെ ആവശ്യകത എന്താണെന്ന് ചുരുക്കത്തിൽ ഞാനൊന്ന് പറഞ്ഞു പോകാം. പവർ ഓഫ് അറ്റോണി കൊടുക്കാത്ത അക്കൗണ്ടുകളിൽ നമ്മുടെ ഷെയറുകൾ സെല്ല് ചെയ്യാനുള്ള പെർമിഷൻ നമ്മുടെ ബ്രോക്കിംഗ് ഫേമിനില്ല. എന്നാൽ പോലും വേണമെങ്കിൽ അവർക്ക് ഈ ഷെയറുകൾ സെല്ല് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷെയറുകൾ ഡിജിറ്റലായിട്ട് സ്റ്റോർ ചെയ്യുന്ന NSDL അല്ലെങ്കിൽ CDSL ഈ ഷെയറുകൾ സെല്ല് ചെയ്യാനുള്ള റിക്വസ്റ്റ് വേണമെങ്കിൽ നമ്മുടെ ബ്രോക്കിംഗ് ഫേമിന് കൊടുക്കാം. പവർ ഓഫ് അറ്റോണി കൊടുക്കാത്ത അക്കൗണ്ടുകളിൽ ഇത് കൊടുക്കാൻ റൈറ്റ്സ് ഇല്ല. എന്നാൽ പോലും വേണമെങ്കിൽ അവർക്ക് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഈ ഷെയറുകൾ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ പ്ലഡ്ജ് ചെയ്യാം. ഈ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയാണ് ടിപിൻ എന്ന് പറയുന്ന ഒരു പുതിയ പിന്ന് ജനറേറ്റ് ചെയ്ത്. ഈ ടിപിന് നമ്മുടെ ബ്രോക്കിംഗ് ഫേമിന് അറിയില്ല, ഇത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഈ ടിപിന് നമുക്ക് വരുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്ത, അതായത് ബ്രോക്കിംഗ് ഫേമിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ IDയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ടിപിന് എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് മാത്രമേ അവൈലബിൾ ആകുള്ളൂ. ബ്രോക്കിംഗ് ഫേമിന് ഇത് അവൈലബിൾ ആവില്ല. June 5 മുതൽ ഹോൾഡിങ്ങിലുള്ള ഷെയറുകൾ സെല്ല് ചെയ്യണമെങ്കിൽ പവർ ഓഫ് അറ്റോണി കൊടുക്കാത്ത ഡിമാറ്റ് അക്കൗണ്ടുകളിൽ മാത്രമാണിത്. അങ്ങനെ സെല്ല് ചെയ്യണമെങ്കിൽ ഈ 6 അക്ക നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, അതുകൊണ്ട് നമുക്ക് മാത്രമേ ആ ഷെയറുകൾ സെല്ല് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ടിപിന് ശരിക്കും പറഞ്ഞാൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് കരുതിയിരിക്കുന്ന ഒരു ബർഡൻ ആണ് എന്നാണ് കുറച്ച് പേരെങ്കിലും അങ്ങനെ കരുതിയിട്ടുണ്ട്. അതുപോലുള്ള ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അത് നമുക്കൊരു ബർഡൻ അല്ല, മറിച്ച് നമ്മുടെ ഷെയറുകൾ സുരക്ഷിതമായിട്ട് ഇരിക്കാൻ ഉള്ള ഒരു പുതിയ മാർഗമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദാഹരണമായിട്ട് എടുക്കുന്ന 5 പൈസ എന്ന ബ്രോക്കിംഗ് ഫേമാണ്. 5 പൈസയുടെ ഫ്രാഞ്ചൈസി നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആലീസ് ബ്ലൂ, ഏഞ്ചൽ ബ്രോക്കിംഗ്, ചോയ്സ് ബ്രോക്കിംഗ് എന്നീ ബ്രോക്കിംഗ് ഫേമുകളുടെയും ഫ്രാഞ്ചൈസി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ അക്കൗണ്ട് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെടാവുന്നതാണ്. മാത്രമല്ല ഈ എല്ലാ ബ്രോക്കിംഗ് ഫേമിനെ കുറിച്ചും കമ്പയർ ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് ഇതിലേതാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് ആ ബ്രോക്കിംഗ് ഫേമിനെ തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് പഴയതാണ് എങ്കിൽ, അതിൽ പവർ ഓഫ് അറ്റോണി കൊടുത്തിട്ടില്ല എങ്കിൽ, ടിപിന് വരുന്നത് തീർച്ചയായിട്ടും ഇമെയിലാണ്. ഇമെയിൽ ഒരു 10-20 ദിവസം പുറകോട്ട് വരെ ചെക്ക് ചെയ്യുക. അതിൽ CDSL നിന്ന് 5 പൈസയിൽ നമ്മൾ മേടിക്കുന്ന ഷെയറുകൾ സേവ് ചെയ്യുന്നത് CDSL എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതൊരു ലിസ്റ്റഡ് കമ്പനിയും കൂടിയാണ് കേട്ടോ. നമുക്ക് ലോങ് ടൈമിലേക്കൊക്കെ വാങ്ങാൻ പറ്റിയ, അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങിയിട്ട് പിന്നീട് നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു ഷെയർ തന്നെയാണ് CDSL. ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഷെയറാണ് CDSL. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് CDSL എന്ന വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ EDIS എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടാകും, അതിൽ ടിപിൻ ഉണ്ടാകും. ഒന്നിൽ കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഓരോ ബ്രോക്കിംഗ് ഫേമിനും ഓരോ ടിപിനായിരിക്കും. ഈ ടിപിനുകൾ ഓരോ പ്രാവശ്യം സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ടിപിൻ ഉപയോഗിച്ചിട്ട് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഹോൾഡിങ്ങിലുള്ള ഷെയറുകൾ സെല്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും ഉണ്ട്, കാരണം ഒരു പ്രാവശ്യമാണോ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെയല്ല, ഇത് നമുക്ക് കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഈ ടിപിന് നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും. പുതിയതായിട്ട് അക്കൗണ്ട് എടുക്കുന്ന ക്ലയൻസിന് 2 ദിവസത്തിനുള്ളിൽ CDSL നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ടിപിന് അയച്ചു തരും. അഥവാ ഇമെയിലിൽ വന്നില്ലെങ്കിൽ മൊബൈൽ നമ്പറും ചെക്ക് ചെയ്യുക, അതിലേക്കും അയച്ചു തരും. അഥവാ നിങ്ങൾക്ക് ടിപിന് കിട്ടാതിരിക്കുകയോ മറന്നു പോവുകയോ ചെയ്താൽ ഫോർഗോട്ട് ടിപിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ടിപിന് ജനറേറ്റ് ചെയ്യാനും സാധിക്കും. EDIS@CDSLIndia.co.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നും ഒരു സാമ്പിൾ ടിപിൻ വന്ന മെയില് ശ്രദ്ധിക്കുക. ഇതേ ഫോർമാറ്റിലായിരിക്കും മെയിൽ വരിക. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കാണ് SMS ആയിട്ട് വരുന്നതെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് AD-CDSL-TX എന്ന് പറയുന്ന IDയിൽ നിന്നായിരിക്കും ടിപിന് നിങ്ങൾക്ക് വരിക. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ടിപിന് മറന്നുപോയെങ്കിൽ, നിങ്ങൾക്കറിയില്ലായെങ്കിലും പുതിയ ടിപിന് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഹോൾഡിങ്ങിലുള്ള ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യുമ്പോൾ ഓതറൈസ് നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ടിപിന് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കണം. മറിച്ച് നിങ്ങൾക്ക് ടിപിന് അറിയില്ല എങ്കിൽ അതിൻ്റെ താഴെ മറ്റൊരു ഓപ്ഷൻ കാണാം, ഫോർഗോട്ട് CDSL പിൻ എന്ന്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ പിന്ന് ജനറേറ്റ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മാർക്കറ്റ് ടൈമിൽ ഫോർഗോട്ട് CDSL പിന്ന് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ്
ക്ലോസ് ചെയ്തതിന് ശേഷം, അതായത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഈ പിന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞതിന് ശേഷം, ആ ടൈം കഴിഞ്ഞതിന് ശേഷം ഫോർഗോട്ട് CDSL പിന്ന് ക്ലിക്ക് ചെയ്തിട്ട് പുതിയ പിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ CDSL Tpin ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് CDSL വെബ്സൈറ്റ് സന്ദർശിക്കുക. CDSLന്റെ ഒറിജിനൽ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ചിത്രത്തിൽ കാണുന്നതുപോലെ BO ഡീറ്റെയിൽസ് എന്ന ഭാഗത്തേക്ക് പോവുക. എന്നിട്ട് BO ID കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പാൻ നമ്പറും കൊടുക്കുക. ഈ BO ID 5paisa-യിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു 16-അക്ക ഡിമാറ്റ് അക്കൗണ്ട് നമ്പറാണ്. ഡിമാറ്റ് അക്കൗണ്ട് നമ്പറിനെയാണ് BO ID എന്ന് പറയുന്നത്. BO ID 5paisa-യിൽ എങ്ങനെ കണ്ടെത്താമെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് വിശദമാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പാൻ നമ്പർ കൂടി കൊടുത്ത് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു OTP നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID യിലേക്കും വരും. ചിത്രത്തിൽ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ശ്രദ്ധിക്കുക, എൻ്റർ OTP. OTP എൻ്റർ ചെയ്യേണ്ട ഭാഗത്ത് കറക്റ്റായിട്ട് OTP കൊടുത്ത് വീണ്ടും നെക്സ്റ്റ് അടിക്കുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. ന്യൂ പിൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ന്യൂ പിന്നിൻ്റെ അവിടെ പുതിയ പിന്ന് 6-അക്ക നമ്പർ എൻ്റർ ചെയ്യുക. വീണ്ടും ആ നമ്പർ തന്നെ റീഎൻട്രി ചെയ്ത് കൺഫേം ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ പുതിയ Tpin ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. 6 മിനിറ്റിന് ശേഷം ഈ Tpin ആക്റ്റീവ് ആകുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ 16-ഡിജിറ്റ് ഡിമാറ്റ് അക്കൗണ്ട് നമ്പർ BO ID എന്നുകൂടി ഇതിനെ വിളിക്കുന്നു, ഇത് എങ്ങനെ 5paisa-യിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്താമെന്ന് പരിശോധിക്കാം. ഇതിനായിട്ട് നിങ്ങൾക്ക് 5paisa-യുടെ മൊബൈൽ ആപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെബ് ഉപയോഗിക്കാം. എന്നിട്ട് മൈ പ്രൊഫൈൽ സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അതായത് 5paisa-യിൽ നിങ്ങളുടെ പേരും അതിൻ്റെ താഴെ ക്ലയൻറ്റ് ID യും 8-അക്ക ക്ലയൻറ്റ് ID യും കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൈ പ്രൊഫൈൽ സെക്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാം. അതല്ല എങ്കിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ മോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മൈ പ്രൊഫൈൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. ചിത്രത്തിൽ കാണുന്ന പോലെ മൈ പ്രൊഫൈൽ ഓപ്പൺ ആകുമ്പോൾ റൈറ്റ് സൈഡ് ടോപ്പിൽ മോഡിഫൈ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ യൂസർ ഇൻഫോർമേഷൻ എന്ന വിൻഡോയിലേക്ക് പോവുകയും അവിടെ നമുക്ക് നമ്മുടെ പാൻ നമ്പർ, ക്ലയൻറ്റ് ID, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുകയും ചെയ്യും. അതിന് താഴെയായിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. പേഴ്സണൽ ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ്, DP ഡീറ്റെയിൽസ്, ക്ലെയിം ഓഫർ. ഇതിൽ DP ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് DP ID കാണാൻ പറ്റും. ചിത്രം ശ്രദ്ധിക്കുക, അതിൻ്റെ താഴെയായിട്ട് DP അക്കൗണ്ട് നമ്പർ കാണാൻ പറ്റും. ഇതാണ് BO ID, അല്ലെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് നമ്പർ. ഇത് 16-അക്ക ഡിജിറ്റാണ്. ഈ നമ്പറും പാൻ നമ്പറും ഉപയോഗിച്ച് നമുക്ക് പുതിയ Tpin ജനറേറ്റ് ചെയ്യാൻ പറ്റും. അഥവാ Tpin മറന്നുപോയാലും ഈ ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് Tpin ജനറേറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു ഫ്രണ്ട്സ്. പുതിയ മറ്റൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.